പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീട് ഒരുമയുടെ ബലിയർപ്പിക്കുക. അനുരഞ്ജിതരായി തീർന്നീടാ നവമൊരു പീഠമൊരുക്കീടാ ഗുരുവിൻ സ്നേഹമൊടിയാകും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയെപ്പോഴും സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു, മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിട ആകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ദൃഢതന്റെ സുപൂജ്യമായ നാമത്തിന് സർവ്വത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും പ്രതിയും ആരാധനയുണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കി സകലേശ നിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതും. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനും എന്നെന്നും. നല്ലതും ഉചിതവുമല്ലോ നാ പാടുക ദൈവസ്തുതി ഗീതം, വാഴ്ത്താം അവനുടെ തിരുനാമം, ദൈവം നിത്യൻ സ്തുത്യർഹൻ. ജനതയെ നാഥൻ വീണ്ടും ചേർക്കുന്നു, പണിയുന്നോർ ശ്രീ നഗരിയവൻ, കരുണാവാരിധി അവനല്ലോ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കർത്താവ് പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കി. ആമേൻ. സർവാധിപനാം കർത്താവേ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു, ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു, അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. എന്റെ കർത്താവേ നീ സ്തുതിമാൻ, ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവന്, ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനാദ്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധന നിരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കി. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനെ കാരുണ്യം നീ ചൊരിയണമേ. അങ്ങയുടെ സ്വഭാവധനത്തെ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കണ്ണ് കാണിക്കുകയും ചെയ്യണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായും സർവേശ്വരനേ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഗ എഫേസുസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 3 വാക്യങ്ങൾ 1 മുതൽ 6 വരെ കർത്താവെ ആശീർവദിക്കണമേ. സഹോദരിയെ നിഗ്രഹിക്കട്ടെ. ഇക്കാരണത്താൽ വിജാതീയരായ നിങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്ന പൗലോസായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ മുൻപ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതുപോലെ വെളിപാട് വഴിയാണ് രഹസ്യം എനിക്ക് അറിവായത്. അത് വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റു തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ഈ വെളിപാടനുസരിച്ച് വിജാതിയർ കൂട്ടാവകാശികളും ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗഭാക്കുകളുമാണ്. ലോകത്തിന്റെ പ്രകാശം സകല ജീവനുമായ മിസിഹാദ ഞങ്ങളുടെ പകലേക്ക് അയച്ച അനന്തകരണത്തിന് നീക്കം സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് വിശ്വമിസിഹാരി പരിശുദ്ധ സുവിശേഷം അധ്യായം 8:5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് തൻ്റെ ജീവിതത്തിലെ കുറേയേറെ വേദനകൾ തൻ്റെ കളറിനെ കുറിച്ച് അനുഭവിക്കേണ്ടി വന്നു. കറുത്തവനായതുകൊണ്ടും അത്ര ഭംഗിയില്ലാത്തതുകൊണ്ടും പിതാവ് അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. പിതാവ് ചിന്തിച്ചു, ഇത് അമ്മയുടെ കളറാണ്, നമ്മുടെ കുടുംബത്തിലുണ്ടാകും, നമ്മുടെ മക്കളെ വേർതിരിക്കുന്നത്, നീ അമ്മയുടേതാണ്, നീ അപ്പൻ്റെതാണ്. ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ മക്കളെ അവരുടെ ഉള്ളിൽ ഒരു വേദന അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ ഒരു തിന്മ നമ്മൾ കടത്തിവിടാറുണ്ട്. ദേഷ്യപ്പെടുമ്പോഴാകാം, അല്ലെങ്കിൽ തമാശക്കായിട്ടായിരിക്കാം, നമ്മളിങ്ങനെ പറഞ്ഞ് മക്കളെ വേർതിരിക്കുന്നത്. നമ്മുടെ മക്കളാണെന്ന് കരുതുക, ചില മക്കൾക്ക് കളറുണ്ടാകാം അല്ലെങ്കിൽ ഭംഗിയുണ്ടാകാം, അതൊക്കെ ദൈവം തരുന്നതാണ്. പക്ഷേ മാനുഷികമായ കണ്ണുകളിലൂടെ നമ്മൾ അവിടെ ഉള്ളിൽ ഒരു മുറിപ്പാട് വെക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആരെയും കളറുകൊണ്ടോ ഭംഗി കൊണ്ടോ അല്ലെങ്കിൽ കഴിവ് കൊണ്ടോ വേർതിരിക്കാതിരിക്കട്ടെ. എല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രികളുമാണ്. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം. യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവന്റെ അടുക്കൽ വന്ന് യാചിച്ചു. കർത്താവിന്റെ പ്രതിൻ തളർവാദം പിടിപ്പെട്ട് കഠിനവേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു. യേശു അവരോട് പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അപ്പോൾ ശതാധിപന് പ്രതിവേശിച്ചു, കർത്താവേ, നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എന്റെ ഭൃത്യൻ സുഖപ്പെടും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എന്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, അവരനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു, എന്റെ ദാസനോട് അത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു. യേശു കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേൽ ഒരുവനിൽ പോയി ഞാൻ കണ്ടില്ല. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടി സ്വകരായത്തിൽ വിരുന്നിനിരിക്കും. രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും, അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. യേശു ശതാധിപനോട് പറഞ്ഞു, പോയിക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ വൃദ്ധൻ സുഖം പ്രാപിച്ചു. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ തിരുസഭയുടെ ഭാവി മഹത്വത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവേ നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ പിതാവും രൂപത അധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും
മറ്റെല്ലാ മിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കുന്ന കർത്താവേ നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കണമേ സ്നേഹനാഥനായ യേശുവേ പലവിധ അപകടങ്ങളിൽപ്പെട്ട് ആശുപത്രികളിലും വീടുകളിലും ആയിരിക്കുന്നവരിലേക്ക് സൗഖ്യമായും മരണത്തോട് മല്ലടിച്ച് വേദന അനുഭവിക്കുന്നവരിലേക്ക് കരുണയായും കടന്നു വരണമേ എന്നും മരണം മൂലം ഈ ലോകത്തിൽ നിന്നും വേർപെട്ടു പോയ സിസ്റ്റർ വിമലയുടെ സഹോദരൻ ജോഷിയുടെ ആത്മാവിന് അങ്ങേ തിരുമടിയിൽ ചേർന്നിരിക്കുവാനുള്ള കൃപ നൽകണമേ എന്നും ആ മകന്റെ വേർപാടിൽ ദുഃഖിതരായ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ, ഞങ്ങളുടെ ജീവിതത്തില്, ഞങ്ങളുടെ കുടുംബത്തിലെ, ഓഫീസിലെ, ഞങ്ങളായിരിക്കുന്ന മേഖലകളിലെ ഭംഗി, കളറ് എന്ന് മനുഷ്യരെ തിരിക്കാറുണ്ട്, വേദനിപ്പിക്കാറുണ്ട്. എല്ലാം യേശു നൽകിയതാണെന്ന്, എല്ലാവരിലൂടെയും കർത്താവ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ഒരു അവബോധമില്ലാതെ പോയുള്ളൂ. പലപ്പോഴും അവരുടെ മനസ്സിലെ ഒരു വേദന സൃഷ്ടിക്കുന്ന വാക്കുകൾ, കളിയാക്കലുകൾ ഞങ്ങൾ നൽകാറുണ്ട്. മാപ്പ് ചോദിക്കുക. അങ്ങയുടെ കാരുണ്യം ഞങ്ങളിലേക്ക് ചൊരിഞ്ഞിറങ്ങണമേ. അങ്ങയുടെ ജഗണമായ ജനം വിടുവിന്റെയും കടങ്ങളിലെ പ്രതികയും പാപങ്ങളെയും മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. സകലദാതനായ ദൈവം കൃപാസന്ദ്ര നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളെയും കടാക്കടിയെ കളയട്ടെ. ആത്മനാഥനേശുവേ നിൻ തിരുമുൻപിലെന്തേ ആത്മാർപ്പണം ഹൃദയാർപ്പണം എൻ്റെ ദേഹദേഹിയും ആശയും പ്രതീക്ഷയും സാദരം നിൻ സവിധമൊന്നായി ചേർത്തു നിൽപ്പൂഞ്ഞ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ആരെയും അവഗണിക്കാതിരിക്കാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുക. മരണം മൂലം വേർപ്പെട്ടു പോയിട്ടുള്ള എല്ലാവരെയും, വിധവിധരാദികള്, വേണ്ടപ്പെട്ടവര്, സ്വന്തക്കാര്, അതുപോലെ പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്തവരെ എല്ലാവരെയും ഈ നിമിഷം ഓർക്കുക. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കുക. നാഥ അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. ദൈവമാതാവിനെ അമൃതനെയും അറിയസ പിതാവിന്റെയും സ്മരണായി ബലപീഠത്തിൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സുദൃഢമായ ദാന വഴി നീ മാത്രം അർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും ദൃശ്യുന്നു. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. എന്നെ സഹോദരനെ കുർബാന എന്നെ കരങ്ങൾ വഴി പ്രതിയാകും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങയുടെ ഭക്ഷ്യത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന രഹസ്യങ്ങളുടെ സൃഷകരാകുക. എളിയവരും പാപികളും ആരും ഞങ്ങൾ അങ്ങേ കാരുണ്യാതിരകതാലുഗ്രാക്കി അങ്ങ് നൽകി ധനം തികഞ്ഞ സ്നേഹതരം മുറിച്ച വിശ്വാസത്തോടും കൂടെ പരിഹരണം ചെയ്യുക. ഞങ്ങളെ ശുദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്ത്രീയും ബഹുമാനവും ഹൃദയം ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങൾ
അവിടുത്തെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവിൻ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ വിചാരങ്ങൾ സർവ്വത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ ആരാധനാ രാജാവേ അങ്ങയുടെ സന്നിധിയിലേക്ക് സകലനാഥനായ ദൈവത്തിന് കൃപാന അർപ്പിക്കപ്പെടുന്നു. വിവരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാം സ്വയിലും ദുഷ്ടതയിലും സ്വയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും അഹങ്കാരത്തിലും നിവാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും എല്ലാവരും സ്നേഹമായി ണമേ വിശുദ്ധ സജീവമായ ഈ തിരുക്രമം പ്രത്യാസപൂർവം അനുഷ്ഠിക്കുവാൻക്ക് ആത്മധൈര്യം പരിശുദ്ധരും രൂപികളുമായ ക്രമീന്മാരും സ്രഫേന്മാരും സർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലെവിടാതെ ശ്രദ്ധിച്ചുകൊണ്ട് അവരൊന്നു ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ 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 അവിടുത്തെ മഹത്തത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോശാന, ദാവീദിന്റെ പുത്രൻ ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗ്ഗനങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ച പോലെ ഇളയവരും ബലഹീനരും അകലരുമായി നിസ്സാരപ്പെടുത്തി നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കരങ്ങൾക്ക് കൃതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച പോലെ അവിടുത്തെ പിടാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കും. താനേൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളെ ഉയർത്തി വാഴത്തെ വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടൽ സീത് ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി അപ്രകാരം തന്നെ കാസയമെടുത്ത് കൃതാസ്തോത്രം ചെയ്ത് വാഴത്തെ അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത് ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേ. ഞാനീ ചെയ്തങ്ങളെ നാമത്തിൽ നിശ്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മിക്കാം. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. നീ ഞങ്ങൾക്ക് നൽകിയെല്ലാം
സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേസുദനായ ദൈവമേ സർവ്വതരിക സഭയുടെ പിതാവുമായ ഫ്രാൻസിസ് മാർപാപയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായിക്ക് വേണ്ടി തിരുപതിഷ്ഠനായ മരാണ്ഡസ്മരാബലിതാക്ക് വേണ്ടി തിരുപതിഷ്ഠനായ മർബോളി കണ്ടുകാടമിത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീയന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രിയജനകമാവിധം വർദ്ധിച്ച് നിരിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അകലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെയിൽ അങ്ങയുടെ നാമത്തിൽ വേവരഞ്ഞു പോയെല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപരം കാത്തിരിക്കുന്ന ജനത്തിന് വേണ്ടിയും ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപുറമം കടക്കുന്ന എല്ലാവർക്ക് വേണ്ടിയും ആരോരും പ്രാർത്ഥിക്കാത്ത വ്യക്തികൾക്ക് വേണ്ടിയും തെരുവോരങ്ങളിൽ ജയിൽ കഴിയുന്ന എല്ലാവർക്ക് വേണ്ടിയും പാപ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്ക് വേണ്ടിയും ജീവിതത്തിലെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും വിദേശങ്ങളിലായിരിക്കുന്ന എല്ലാവർക്ക് വേണ്ടിയും മാനസികമായിട്ടുള്ള അസ്വസ്ഥത മൂലം വേദനിക്കുന്നവർക്ക് വേണ്ടിയും കടബാധ ലോകത്ത് ജീവിക്കുന്നവർ ഇന്ന് ദിവസം ഇന്റർവ്യൂകൾ പരീക്ഷകൾ വിസാ തടസ്സങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പേപ്പർ വർക്കുകൾ റെഡിയാകാതെ വേദനിക്കുന്ന വിദേശങ്ങളിലുള്ള എല്ലാ മക്കൾക്ക് വേണ്ടിയും നാട്ടിലേക്ക് വരാൻ പറ്റാതെ സ്വന്തം ബന്ധുമിത്രാദികളെ കാണാൻ പറ്റാതെ വേദനിക്കുന്നവർക്ക് വേണ്ടിയും മരണമടഞ്ഞു പോയിട്ടുള്ള എല്ലാവർക്ക് വേണ്ടിയും യോഗ്യനാ എനിക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ വരൂ, ദിവ്യദാനങ്ങൾ തരൂ. കണ്ണുകളടയ്ക്കാം. പരിശുദ്ധാത്മാവേ നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിഴുന്നുള്ളവരുടെ നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ ദാവസനെ ആശ്രയിക്കുകയും പൊത്തിരിയരുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളെയും മോചനത്തിന് മരിച്ച പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ മുന്നിൽ സുഖരാജനമായ ജീവിതം കാണമാകട്ടെ. ഓ പാവനാത്മാവേ ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും. ദൈവമേ അങ്ങയുടെ കാരുണ്യ ദിനത്തെ പറ്റി ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടും പ്രാർത്ഥനാ നിയമങ്ങളോടും കരുണ തോന്നണമേ. കാരുണ്യാതിരേഖത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണം. ഇരുവരങ്ങൾ തുറന്നു പിടിക്കും. നമുക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങൾ പാപികളാകുന്നു യോഗ്യരാകുന്നു എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ തിരുനാമത്തിന് സ്ത്രീയും നാഥനാ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ പുൻസ്രുതിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രതിമോചന രക്ഷയും പ്രാപിക്കുകയും ഇതും ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു രക്ഷകനീശോകൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടും അപ്പം ഞാൻ സ്നേഹമുടനെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ
സ്വർഗം നിശ്ചയമാ നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ തിരുസന്നിധിയിങ്കൽ പാപികളെ വരെയും മാടി വിളിച്ചവനാം അനുതാപികളാമേവർക്കും വാതിൽ തുറന്നു കൊടുത്തവനാം ഒരു നിമിഷം ദിവ്യാനത്തിലേക്ക് നോക്കാം നമ്മുടെ ഭാരങ്ങളും വേദനകളും അസ്വസ്ഥതകളും സമർപ്പിക്കുക നമ്മുടെ കുടുംബത്തിലെ മക്കളെ നമ്മൾ വേർതിരിക്കാറുണ്ടോ കളറിൻ്റെ പേരിൽ കഴിവുകളുടെ പേരിൽ ഭംഗിയുടെ പേരിൽ നമ്മൾ വേർതിരിക്കുന്നവരാണോ കളിയാക്കുന്നവരാണോ മറ്റുള്ളവർ പറയുമ്പോൾ അവരോടൊപ്പം ചിരിക്കുന്നവരാണോ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം അപരാധങ്ങൾ നീക്കണമേ പാപകടങ്ങൾ മാക്കണമേ അപരാധങ്ങൾ നീക്കണമേ പാപകടങ്ങൾ മാക്കണമേ മനസ്സിലെ മുറിപ്പാടുകൾ വേദനകൾ എല്ലാം ചേർത്ത് വയ്ക്കുക നമ്മുടെ എല്ലാ ഭാരങ്ങളും ചേർത്ത് വയ്ക്കാൻ ദൈവം നമ്മളെ ഉയർത്തു മനുഷ്യർ നമ്മൾ താഴ്ത്തി കെട്ടിയാലും ദൈവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ ഉയർത്തുമെന്നുള്ളതാ എല്ലാം സമർപ്പിച്ചുകൊണ്ട് മനമുരുകിയ നിമിഷം പാടട്ടെ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നേശുനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സർവ്വതലീകരികാര്യങ്ങൾ മെരുതി പിടിച്ച വിശ്വാസപുരമെടുത്തുള്ള സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ സമാധാനം നിങ്ങളുടെ കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ കൃപാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു ഏകപിതാവ് പരിശുദ്ധനാകുന്നു ഏകപുത്രൻ പരിശുദ്ധനാകുന്നു ഏകരൂഹ പരിശുദ്ധനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി ആമേൻ ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ വിശ്വാസമാകുന്ന പാറമേൽ സഭയെ പണിതുയർത്തുകയും സ്ത്രീഹന്മാരെയും പ്രവാചകന്മാരെയും സത്യപ്രബോധകരായ മൽപ്പാന്മാരെയും സഭയ്ക്ക് നൽകുകയും ചെയ്യുന്നവൻ ഓ എന്റെ ഈശോയെ അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ ആമേൻ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങൾക്ക് നൽകി ഈ ധനത്തെ കുറിച്ച് ഞങ്ങളുടെ മഹനീയ ദുർജനസ്തുതിയും ബഹുമാനവും ആരാധന നിരതരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ ഒരു നിമിഷം കരങ്ങൾക്കൊപ്പം കണ്ണുകളടക്കിയ സ്നേഹപിതാവാദ്യമേ ഇന്ന് ദിവസം നീ ഞങ്ങളെ അനുഗ്രഹിച്ച് പരിപാലിച്ച് ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് നൽകി ഒത്തിരി നന്ദി പറയുന്ന പാപികളാണ്
പാപ സാഹചര്യങ്ങളിലൊക്കെ കടന്നു പോകുന്നു, പലപ്പോഴും വീണു പോകുന്നു. നിന്റെ തിരുരക്തധാന്യങ്ങളെ കഴുകണമേ. രോഗാവസ്ഥകളെ സമർപ്പിക്കുന്നു, വേദനകളെ സമർപ്പിക്കുന്നു, അലർജി സംബന്ധമായ അസുഖങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഇന്ന് വേർപ്പെട്ടു പോയിട്ടുള്ള എല്ലാ ആത്മാക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ശുദ്ധീകരണ ആത്മാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, നിന്റെ അരികിലേക്ക് നിന്റെ സ്നേഹത്തിലേക്ക് അവരും കൂടിയും എത്തണമേ എന്നുള്ള പ്രാർത്ഥന മാത്രം. ഇന്ന് ദിവസം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങള്, വേദനകള്, ഞങ്ങൾ ഓടിക്കുന്ന വാഹനങ്ങള്, യാത്രകള്, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഈ നിമിഷം ഇവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയ വികാര വിചാരങ്ങള്, മുഖങ്ങള് ഒക്കെ സമർപ്പിക്കുക. മുറിവുകള്, മുറിപ്പാടുകള്, വേദനിപ്പിച്ച വ്യക്തികള്, ദേഷ്യങ്ങള് എല്ലാം എടുത്തു മാറ്റണമേ. സ്ഥാപനത്തെയും കുഞ്ഞുമക്കളെയും സിസ്റ്റേഴ്സിനെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. തന്റെ ശരീരത്തെ നമ്മുടെ കടങ്ങൾ പുറക്കുകയും രക്തദാനങ്ങളുടെ ഭാഗങ്ങളെ മനസ്സുകളെയും ചെയ്തു കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹ ജനമേ, കർത്താവിന്റെ മിച്ചൻസലതി അജ്ജഗണമ നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചെറിയട്ടെ. അവിടുത്തെ കാരുണ്യ അനുഗ്രഹം നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാല ബലം കൈ നിങ്ങളെ സംരക്ഷിക്കട്ടെ. ദിവസത്തെ പ്രാർത്ഥനോദ്യമം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും ഇപ്പോഴും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമല്ലയോ എന്ന് അറിഞ്ഞുകൂടാ.